ഇപ്പൊ നമ്മള് ബിഗ് ബോസ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ബിഗ് ബോസ് രണ്ടാം ദിവസത്തിന്റെ പ്രത്യേകതകളും അതിൻ്റെതായുള്ള നാടകങ്ങളും ഒക്കെ കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചെറിയ വീഡിയോ ആണ്, നമ്മൾ ഈ അധികം വലിച്ചു നീട്ടി ഓരോടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മളെല്ലാം ഷോർട്ടായിട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിത് പറയുന്നുള്ളൂ. പിന്നെ ഇതിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കാം, പോസിറ്റീവ് ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾക്ക് കൂടുതലും നമ്മൾ നോക്കുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് സമയം കളഞ്ഞ് അധികം സമയം കളയേണ്ട, നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം. ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ രണ്ടാം ദിവസം നടന്ന സംഭവങ്ങളും ഒന്നാം ദിവസം നടന്ന സംഭവങ്ങളും രണ്ടും കൂടി കൂട്ടിക്കലർത്തിയാണ് അവർ ഈ ടെലികാസ്റ്റ് ചെയ്യുന്നത്. 24 മണിക്കൂറും ടെലികാസ്റ്റ് ഹോട്ട്സ്റ്റാറിലുണ്ട്. ഹോട്ട്സ്റ്റാറിൽ ആണോ നിങ്ങൾ കണ്ടത്? അതേ, ഏഷ്യാനെറ്റിലാണോ നിങ്ങൾ കണ്ടത്? നിങ്ങൾ ഹോട്ട്സ്റ്റാറിലോ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ ഓട് തിരിച്ചിട്ടുണ്ടാവും. ഹോട്ട്സ്റ്റാറിൽ ഈ ബിഗ് ബോസ് സീസൺ 5 കാണാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ഏഷ്യാനെറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ദിവസത്തെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടി നമുക്ക് ആസ്വാദകരമായിട്ട് തോന്നും. അത് സ്ഥാനത്ത് ഹോട്ട്സ്റ്റാറിൽ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഏഷ്യാനെറ്റിൽ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് പറയാൻ പോകുന്ന വ്യക്തി അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ മനുഷ്യരെ കാണാത്ത ഒരു സിനിമ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഉടായ്പ് കാണിച്ച് വായുര നാക്കുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഈ അഖിൽ മാരാർ. കമ്പനിയുടെ കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ അഖിൽ മാരാരുടെ കളികൾ കാണാൻ പോകുന്നതുള്ളൂ ബിഗ് ബോസിൻ വീട്ടിലെ അംഗങ്ങൾ. പോരാത്തതിന് കഴിഞ്ഞ സീസൺ 4 നമ്മുടെ റോബിൻ കാണിച്ച കളികൾ കണ്ടുവരുന്ന ആളാണ്. ഇപ്പോൾ അഖിൽ മാരാർക്ക് പണിയൊന്നുമില്ല, ഒരു സംവിധാനം ചെയ്യാനായിട്ട് സിനിമയില്ല, വേറൊരു ആക്ടിവിറ്റിയും ഇല്ല. വെറുതെ ചൊറി കുത്തിയിരിക്കുന്ന സമയത്താണ് ഈ ബിഗ് ബോസിലേക്ക് മൂപ്പര് എൻട്രി ആവുന്നത്. അപ്പോൾ സിനിമക്കാർക്കിടയിൽ തന്നെ ഇതൊരു കീടാണ്, അവർക്ക് തന്നെ ഇതിനെ കണ്ടുകൂടാം. അപ്പോൾ നമ്മുടെ കൊക്ക് പറഞ്ഞ പോലെ ഒരു കുറച്ച് ദിവസം ബിഗ് ബോസ് വീട്ടിലെ ജയിലിൽ കൊണ്ട് അടച്ചിട്ടെങ്കിൽ അവർക്ക് അത്രയും സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് മോഹൻലാലിനും തലവേദന ഉണ്ടാക്കുന്നതാണ് മൂപ്പര സ്വഭാവം. എല്ലായിടത്തും ആടിൻ്റെ പോലെയാണ്, പൊന്തി നിൽക്കണം, താന്ന് നിൽക്കാനായിട്ട് അറിയില്ല, താന്ന് നിൽക്കില്ല. എവിടെയും അറിയാത്ത കാര്യങ്ങളായാലും എന്താറിയ അറിയുന്ന കാര്യങ്ങളായാലും അതൊക്കെ വളച്ചൊടിച്ച് മൂപ്പർക്ക് എല്ലാവരെയും മേലെ കയറി നിൽക്കണം. നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും, ഇല്ലയെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് അത്. നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു എന്ന് മാത്രം തുടക്കത്തില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കാരണം പറഞ്ഞു മാത്രം. നിങ്ങൾക്കത് പോകെ പോകെ മനസ്സിലാവും ബിഗ് ബോസിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഖിൽ മാരാരാണെന്ന് ഞാൻ പറയും, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ബിഗ് ബോസിലെ ഇനിയിപ്പോൾ മൂപ്പർക്ക് ഒരു ബിഗ് ബോസ് പറയുന്നത് തല്ലിക്കോ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും തല്ലണ ഒരു സ്വഭാവമാണ് ഈ അഖിൽ മാരാർ. ഇപ്പോൾ വായന നാക്കൊണ്ടാണ് അവൻ എല്ലാവരും തല്ലുന്നത്. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് പറഞ്ഞാൽ കാര്യമില്ല. ബിഗ് ബോസ് ഹൗസിൽ ആരും കേൾക്കണമില്ല, അവരൊന്നും പുറത്തേക്ക് ആരും ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ളവർ മനസ്സിലാക്കുക, ഇവന് വേണ്ടിയിട്ട് ഒരാളും വോട്ട് ചെയ്യരുത്, ഇവൻ ആരും രക്ഷിക്കരുത്. ഇവൻ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയോ, പുറത്ത് പോകുന്നതാണ് അത് അതിൻ്റെ ഉള്ളിലുള്ളവരെയും ആരോഗ്യത്തിന് നല്ലത്, പുറത്തുള്ളവരെയും ആരോഗ്യത്തിന് നല്ലത്. വൃത്തികെട്ട വായ ഒന്നാക്കണവൻ്റെ വായിന്ന് വരുള്ളൂ. ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ അവൻ്റെ സ്വഭാവം കാണിച്ചില്ലേ? അവൻ ആ ഗോപിയോട് സംസാരിച്ച കാര്യങ്ങളൊന്നും അത് ശരിയായുള്ള നടപടിയല്ല. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യൊക്കൊണ്ട് കാര്യക്കാരനാവെന്ന് പറഞ്ഞ പോലെ അവൻ്റെ സ്വഭാവം. ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൽ ഇന്നലെ രണ്ടാമത്തെ ദിവസത്തെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരക്കഥയില്ല. ഇത് നമ്മൾ കളിക്കുന്ന കളിന് നമ്മൾക്ക് തരുന്ന ഗെയിമാണ്. ആ ഗെയിമിൽ നമ്മുടെ ടീം
ജയിക്കാൻ വേണ്ടി എന്ത് കളിയും അവർക്ക് കളിച്ചോളാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അതിലവിടെ തിരക്കഥ കൊടുത്തിട്ടില്ല. അതിന് നമുക്ക് ഗെയിം കളിക്കാം, ഗെയിം കളിച്ചിട്ട് നമുക്ക് വിജയിക്കാം, അതിനെന്തെങ്കിലും ആരെങ്കിലും തടസ്സം നിന്ന് അവരെ നമുക്ക് ഫയർ ചെയ്യാം, അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്നലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഫയറിങ് നടത്തിയത് മുഴുവൻ അഖിൽമാരാണ് ഗോപികോട്. അപ്പോൾ ആ കുട്ടിയോട് അങ്ങനെ ചെയ്തത് ശരിയായുള്ള നടപടിയല്ല. ഇതുകൊണ്ടൊന്നും ആയില്ല, ഇനി ഇരിക്കുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇനി ഈ എൻ്റെ കളികൾ കാണാതിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ എല്ലാവരും കൂടി പുറത്ത് ഒരുമിച്ച് ഇതിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വെച്ചിട്ടും ഒരു വിഷമാണ്, ഈടാണ്. അപ്പം അതുകൊണ്ട് എല്ലാം പുഴുക്കളും തിന്ന് 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 മൂപ്പര് നശിപ്പിക്കും. അപ്പം അതിനു മുമ്പ് വേഗം ഒരു പുകയ കഷായം തെളിപ്പിച്ച് അവർ പുറത്താക്കുക നല്ലത്. അപ്പം അതുകൊണ്ട് അങ്ങനെ. പിന്നെ നമുക്ക് ഈ ബിഗ് ബോസിലെ ഓരോരുത്തര് സോഫ്റ്റ് കഥകൾ പറയുന്നുണ്ട്. ആ സോഫ്റ്റ് കഥകൾ ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പലരും അവരുടെ ജീവിതത്തിലുള്ളതും ഇല്ലാത്തതും കഥ നമ്മുടെ കയ്യിൽ നിന്ന് സെൻറ്റിമെൻസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. അതിലൊന്നും നമ്മുടെ പ്രേക്ഷകർ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെ കഥയിൽ 50% എടുക്കുക, 50% തോരിക്കറിഞ്ഞ് കളയുക. ഇവർ നുണയാണ് പറയുന്നത്. കാരണം ഇവർക്ക് വോട്ട് കിട്ടണം, ഇവർക്ക് സെൻറ്റിമെൻസ് കിട്ടണം, ഇവർക്ക് അവിടെ നിലനിൽക്കണം. നമ്മളത് ചിന്തിക്കണം. അതുകൊണ്ട് ഈ സെൻറ്റിമെൻസ് അടിക്കുന്നവരെ നിങ്ങളൊരു കാരണവശാലും വിശ്വസിക്കരുത്. അതെൻ്റെ റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ അവിടെ ഒരു തള്ളിയുണ്ടല്ലോ, വയസ്സിന് മൂത്തൊരു അമ്മായി, അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ, എവിടെ കാലെടുത്ത് വെച്ചോ അവിടെ അതിനേക്കാളും വലിയ കൃമികീടാണ് അത്, ആ സാധനം. അപ്പോൾ അതുകൊണ്ട് അതിന് കളികൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ. അത് ചില്ലറക്കാരിയൊന്നല്ല, അത് അതിൻ്റെ കൂടെ ജോലി ചെയ്തവർക്ക് എല്ലാം അറിയാം. ഇപ്പൊ തൃശ്ശൂർ FM-ലായാലും പാട്ട് പഠിക്കാത്താകുമ്പോലും ഓരോ സെറ്റിൽ ചെന്നാലും എവിടെ കാലെടുത്ത് കുത്തിയോ അവിടെ എല്ലാം നാശം വിതർത്തിയിട്ട് പോരുള്ളൂ. ഒരു സൈസ് കുശുമ്പും കുന്നായ്മയും അസൂയയും എല്ലാം കൂടിയിട്ട് ഒത്തൊരുമിച്ച് ഒരു എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുള്ള ഒരു ഫിഗറാണ് മനീഷ എന്ന് പറയുന്ന ആ ആർട്ടിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയുള്ളവരെയൊക്കെ തേച്ച് വാൾ പോസ്റ്റ് ഒട്ടിക്കുന്ന സൈസ് സ്വഭാവമാണ് മനുഷ്യരുടെ കയ്യിലുള്ളത്. ഈ പൈസ കാലത്ത് എന്തിനാണ് ഈ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നത്? എനിക്ക് ഒട്ടും ആലോചനയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും അതിനേക്കാ അവനെയൊക്കെ കവർ ചെയ്യാൻ മിടുക്കന്മാരും മിടുക്കികളും അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. ബാക്കിയുള്ള കളികളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം, അത്രേ നമുക്ക് പറയുള്ളൂ. അപ്പം ഞാൻ ഈ എപ്പിസോഡ് അധികം നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല, കാര്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായ വിവരങ്ങൾ സംസാരിക്കാം. ഓക്കെ, ബൈ.